Hello friends, welcome to the video. This is a special puttana. That is, we have a little bit of curry. We have a curry. We have a little bit of curry. We sweet putta. We have a recipe. ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് പുട്ട് ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ പുട്ടുപൊടി എല്ലാവർക്കും അറിയാലോ നന്നായിട്ട് നമ്മൾ വറ പൊടിച്ച് വറുത്തെടുത്തിരിക്കുന്നു ഇത് പിന്നെ പൊടിപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടി ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും പുട്ടുപൊടി ആയാൽ മതി അപ്പോൾ അങ്ങനെ എടുത്തിരിക്കുന്ന പുട്ടുപൊടി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരകി ഏതാണ് ഞാൻ ഇവിടെ ഒരു അരമുറി ഫുൾ ഇല്ല ആ തേങ്ങ ചേർത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഇത് ഈ പൊടിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് തിരുമ്മി എടുക്കണം അതിനു ശേഷമാണ് ഒരു ഇത്ര ഇട്ടാൽ മതി ബാക്കി നമുക്ക് പുട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കുറ്റിക്കകത്തൊക്കെ ഇടാനായിട്ട് വെക്കാം അപ്പോൾ ഇതും പൊടിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ നനച്ചെടുക്കണം ഇപ്പോൾ എല്ലാവരും വീട്ടിൽ സാധാരണ പുട്ടാണല്ലോ ഉണ്ടാക്കുന്നത് പുട്ട് അതിന് കടലക്കറി പപ്പടം പയറൊക്കെ അപ്പോൾ 4 മണിക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ ഈ പുട്ടൊന്നും കഴിക്കും ഒത്തിരി കുട്ടികൾക്ക് പുട്ടൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് 4 മണിക്ക് സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു സ്നാക്സ് ആയിട്ട് ഇത് കഴിക്കാൻ നല്ല ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഷെയർ ചെയ്യാം എല്ലാവർക്കും വേണ്ടി എന്ന് കാരണം നമ്മൾ അങ്ങനെ നാട്ടിൽ സ്വീറ്റ് പുട്ട് ഉണ്ടാക്കുന്നത് വളരെ കുറവല്ലേ പക്ഷേ ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി ഒരു ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രുചി വേറെ ഒരു കറിയും വേണ്ടല്ലോ ഇതാ അപ്പോൾ ഇവിടെ പുട്ടിൻ്റെ പൊടി ഏകദേശം നന്നായിട്ട് എന്താ പറയുക നനഞ്ഞ് വന്നിട്ടുണ്ട് ഇച്ചിരി തരിതരിപ്പൊക്കെ ഉണ്ട് അത് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന നേരത്തെ ഒന്നുകൂടെ ഉടച്ചെടുക്കും അന്നേരം ആ പൊടിപൊടിയെല്ലാം പോകും അതല്ല ഇപ്പോൾ തന്നെ ഇങ്ങനെ കളയേണ്ടവർക്ക് ഇങ്ങനെ ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് ശർക്കര പൊടി അല്ലെങ്കിൽ ശർക്കര ചീകി ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ ഒരു കുറച്ച് നമ്മുടെ സാധാരണ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്വീറ്റ് പുട്ട് റെഡിയായി അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇച്ചിരി ശർക്കര അങ്ങ് ചേർത്ത് കൊടുക്കാം കണ്ടോ ഞാൻ ഇവിടെ ശർക്കര പൊടി വാങ്ങിയത് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഈ സ്പൂണിനൊരു 2-3 സ്പൂണ് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് ഇപ്പോൾ ഇത് ചെറിയ ഇങ്ങനെ തരിതരി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കിയാൽ അതങ്ങ് ഉടഞ്ഞു വന്നോളും പിന്നെ നമുക്ക് കുറച്ച് ജീരകവും ഏലക്കയുടെ പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് പൊടിച്ചു വച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും അതൊരു 1/2 സ്പൂണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഈ ഈ വെള്ളം ഒഴിച്ച് ഞാൻ ഈ പുട്ട് കുഴച്ച പ്ലേസിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് പുട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാൻ പക്ഷേ എങ്കിൽ ഞാനിവിടെ ഓൾറെഡി അന്നേരം പിന്നെ നമ്മൾ ഇതിനകത്ത് തേങ്ങ ചിരകി ചേർക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ചിരണ്ടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളം വെച്ച് കുഴച്ചെന്ന് മാത്രം ഇതെല്ലാം കൂടെ നന്നായിട്ട് പുട്ട് പൊടിക്കകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളൊന്ന് നോക്കണം ഇത് സ്വീറ്റ് ഇതിന് ശരിയാവുന്നു ഒത്തിരി മധുരം അങ്ങ് മുന്നോട്ട് നിൽക്കേണ്ട പക്ഷേങ്കിൽ തേങ്ങയുടെ കൂടെ ഈ ജീരകത്തിൻ്റെ ഏലക്കയുടെ ആ സ്മെല്ലും ആ ശർക്കരയുടെ ആ ഫ്ലേവറും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ ചൂടോടുകൂടി ഇത് നല്ല രുചിയാണ് കഴിക്കുക ഞാനും ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസിയാണ് എന്നും നമ്മുടെ വീട്ടിലുള്ള പുട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്ത് ശർക്കരയല്ലേ ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പഞ്ചസാരയിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ശർക്കരയിട്ടാണ് ചെയ്ത് നോക്കിയത് അതുകൊണ്ട് ഞാനിതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കും ഇനി എപ്പോഴാണോ ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഇതിൻ്റെ കട്ട ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് സാധാരണ പുട്ട് ചെയ്യുന്ന പോലെ ചെയ്യും അപ്പോൾ ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കുമ്പോൾ കാണാം അപ്പോൾ നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റേലും പുട്ടിങ്ങനെ കുഴച്ച് വയ്ക്കും അന്നേരം നല്ല സോഫ്റ്റായിട്ട് വരും
അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഒരു ഹാഫ് ആൻ അവർ വെച്ചു. എപ്പോഴും ഞാൻ അങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നേരത്തെ ഒരു അരമണിക്കൂറിൽ ഒരു 20 മിനിറ്റ് മുന്നേ ഇതിങ്ങനെ ഒന്ന് കുഴച്ച് വയ്ക്കും. അതിനുശേഷം ഇതിനെ എടുത്ത് ഇങ്ങനെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വാട്ടർ പോരായ്മ എന്തെങ്കിലും തോന്നിയാൽ അന്നേരം നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വാട്ടർ ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതാ ഇത് വാട്ടറൊക്കെ പാകത്തിനാണ്. നമുക്കിനി ഇതിലേക്ക് എൻ്റെ ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഇതാണ് കേട്ടോ പുട്ടിൻ്റെ, ചിലർക്ക് പുട്ടിൻ്റെ മറ്റേ നീണ്ടിരിക്കുന്ന ഇതായിരിക്കുമല്ലോ, അതൊക്കെ അവരവരുടെ കയ്യിലുള്ള ഷേപ്പിനനുസരിച്ച് നമ്മൾ പുട്ടും കുമ്പും ഉള്ളവർ അതിനകത്താക്കുക. ഇപ്പോൾ ആദ്യം ഇങ്ങനെ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ പൊടി ഇടണം, കുറച്ച് പൊടി ഇങ്ങനെ ഇടണം. പിന്നെ ഈ സമയത്ത് ഇതിനകത്ത് നമ്മുടെ മധുരമൊക്കെ പാകമാണോ എന്ന് നോക്കുക. മധുരം ഇച്ചിരി ഇങ്ങനെ ഈ പച്ചപ്പൊടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പാകത്തിനല്ലെങ്കിൽ ആ സമയത്ത് കുറച്ചും കൂടെ നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഇതായിപ്പോൾ ഇവിടെ ഞാൻ നോക്കി പാകമാണ്, ഒത്തിരി മധുരം വേണ്ടവർ കുറച്ചുകൂടി കൂടുതലായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക, ശർക്കര പൊടി. എന്നിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുക്കറിൻ്റെ മുകളിലാണ് വയ്ക്കുന്നത്. അങ്ങനെ ചെയ്തെടുക്കട്ടെ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഈ പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടി എനിക്ക് ഞാൻ 250 ml ഗ്ലാസ്സിന്, ഇത് ഈ സൈസ് സ്റ്റീൽ ഗ്ലാസ്സിന് ഫുൾ ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. എനിക്ക് ഏകദേശം അതിൻ്റെ ഒരു 3/4 ഗ്ലാസോളം വെള്ളം വേണ്ടി വന്നു. ഇത് നനച്ച് നന്നായിട്ട് ആ പുട്ടിൻ്റെ ആ ഒരു പൊടിയുടെ ഇത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ചിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ചില പുട്ടുപൊടിക്കാണെങ്കിൽ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം വേണ്ട ഇതുകൊണ്ട്, ഇതിപ്പോൾ നമ്മൾ പൊടിപ്പിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് 3/4 ഗ്ലാസ് ആവശ്യം വന്നുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഞാൻ ആ എടുത്ത പൊടി കൊണ്ട് ഇനി ഇത്രയും പൊടി മിച്ചമുണ്ട്. ഓൾറെഡി ഞാൻ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എടുക്കുന്ന പുട്ടുപൊടിയുടെ അനുസരിച്ചും പിന്നെ ഓരോരോ പുട്ടുപൊടിക്കും വെള്ളത്തിൻ്റെ അളവൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ കുഴയ്ക്കുമ്പോൾ അതനുസരിച്ച് അത് കുഴച്ചെടുക്കണം. നമുക്കിത് ഇനി കുക്കറിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ആവി വരുമ്പോൾ നമ്മൾ ഇത് കുക്കായെന്ന് മനസ്സിലാകും. ആ തുളയിൽ കൂടി വരുമല്ലോ ആവി, അപ്പോൾ നമ്മൾ ഇത് എടുത്താൽ മതി. അപ്പോഴത്തേക്കും അത് വെന്തിരിക്കും. ഒരു 3-4 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് സ്റ്റീം വരും. അപ്പോൾ നമുക്ക് ഇനി ഇത് വെന്തതിന് ശേഷം നോക്കാം. ഇതാ അപ്പോൾ നമ്മുടെ സ്വീറ്റ് പുട്ട് ഇവിടെ ആവിയൊക്കെ വന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. 4 മണിക്ക് കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റിയോടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാൻ തോന്നുന്ന ഒരു ഫുഡാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നല്ല ചൂടോട് കൂടി ചായയുടെ ഒക്കെ കൂടെ നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതോടെ വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.